ഗുഡ് മോർണിംഗ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് മാനുവൽ ട്രേഡിങ്ങിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഓക്കെ അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് കമ്മീഷൻ ബ്രോക്കറാണ് ആദ്യമായിട്ട് കമ്മീഷൻ ബ്രോക്കർ അപ്പോൾ ഈ കമ്മീഷൻ ബ്രോക്കർ എന്താണ് ഈ ഇൻവെസ്റ്ററിൻ്റെ ഒരു ഏജൻറ്റായിട്ട് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അയാൾക്ക് കിട്ടുന്നത് ഒരു കമ്മീഷനായിരിക്കും ഒരു ചെറിയൊരു തുക കമ്മീഷനായിട്ട് കിട്ടും അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അയാളുടെ സമീപിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താണ് അതായിരിക്കും അയാളുടെ ഒരു എന്താണ് ആയിട്ട് വരിക അയാളുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുന്ന കമ്മീഷനാണ് അത് ചെറിയൊരു എമൗണ്ട് ഉണ്ടാവുള്ളൂ പക്ഷേ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറാൻ ചെയ്യുക ഓക്കെ അപ്പോൾ അതാണ് കമ്മീഷൻ ബ്രോക്കർ എന്ന് വെച്ചാൽ പിന്നീട് രണ്ടാമതായിട്ട് പറയുന്നത് ജോബറാണ് അപ്പോൾ ജോബർ ആരാന്ന് വെച്ചാൽ അത് ഒരു പ്രൊഫഷണൽ സ്പെക്കുലേറ്ററാണ് സ്പെക്കുലേറ്റർ എന്ന് വെച്ചാൽ അയാൾക്ക് കൃത്യമായിട്ട് അനുമാനിക്കാൻ സാധിക്കും വില കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അനുമാനിക്കാൻ സാധിക്കുന്ന ആളാണ് എന്ത് സ്പെക്കുലേറ്റർ അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളെ ജോബർ എന്നാണ് വിളിക്കുക ഓക്കെ അവിടെ വേറെ ഒരു ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്ന അയാൾക്ക് ഒരു പ്രൊഫഷണൽ സ്കില്ുണ്ട് അതായത് ഈ ഷെയറിൻ്റെ വില കൂടാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ കുറയാൻ എന്ന് കൃത്യമായിട്ട് പ്രവചിക്കാൻ എന്ന് വെച്ചാൽ അത് ഫാക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചിക്കാൻ സാധിക്കുന്ന ആളാണ് ജോബർ എന്ന് വെച്ചാൽ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഫ്ലോർ ബ്രോക്കറാണ് അപ്പോൾ ഇയാൾ ആരാന്ന് വെച്ചാൽ ദി ഫ്ലോർ ബ്രോക്കർ ബൈ ആൻഡ് സെൽ ഷെയർസ് ഓൺ ദി ഫോർ ദി അതർ ബ്രോക്കർ ഓൺ ദി ഫ്ലോർ ഓഫ് എക്സ്ചേഞ്ച് അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഉള്ളിലുള്ള ബ്രോക്കേഴ്സ് ആണ് ഫ്ലോർ ബ്രോക്കേഴ്സ് അതൊരു പുറത്തുള്ള ബ്രോക്കേഴ്സ് ഇപ്പോൾ അതായതിപ്പോൾ ഇവിടെയൊക്കെ ഓരോ നഗരങ്ങളിലും എന്ത് കാണാം ഈ ഷെയർ ട്രേഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഷെയർ ബ്രോക്കേഴ്സിൻ്റെ ഫേമുകൾ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ അപ്പോൾ ചിലപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ എന്താണ് ഷെയറുകൾ ഇവിടുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ടാവും പക്ഷേ അവിടുത്തെ ഫ്ലോർ ബ്രോക്കറായിരിക്കാം ചിലപ്പോൾ അവർക്കത് എന്ത് ട്രാൻസാക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ എക്സ്ചേഞ്ചിനുള്ളിൽ അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഉള്ളിലുള്ള ബ്രോക്കേഴ്സ് ആണ് എന്ത് ഫ്ലോർ ബ്രോക്കേഴ്സ് ഓക്കെ ഇനി നാലാമതായിട്ട് പറയുന്നത് ഓഡ് ലിറ്റ് ഡീലറാണ് അപ്പോൾ ഓഡ് ലിറ്റ് ഡീലറ് എന്താണ് ഫോർ ട്രേഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദർ ആർ സർട്ടൻ നമ്പർ ഓഫ് ഷേർസ് ടു ബി ഫിക്സ്ഡ് ടു ബി ട്രാൻസാക്റ്റഡ് ഇൻ എ ലോട്ട് അതായത് ഒരു ലോട്ടായിട്ട് ഒരു വലിയൊരു ബണ്ടിലായിട്ടുള്ള ഷെയറുകൾ ട്രാൻസാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര് ഈ ഓഡ് ലിറ്റ് ഡീലേഴ്സ് എന്ന് വെച്ചാൽ ദ ട്രാൻസാക്ട് ഷെയർസ് ഇൻ എ ലോട്ട് ലോട്ട് മീൻസ് അതൊരു ബണ്ടിലായിട്ടാണ് ചെയ്യുക ഓക്കെ ഇഫ് ഇഫ് എ പേഴ്സൺ ഇസ് ഇൻ പൊസിഷൻ ഓഫ് ആഡ് ലോട്ട് ഓഫ് ഷെയർസ് ഈസ് നോൺ ആസ് ഓഡ് ലിറ്റ് ഡീലർ ഓക്കെ അപ്പോൾ ഇതാണ് ആദ്യത്തെ നാലെണ്ണം ഇനിയും രണ്ടെണ്ണം കൂടി വരും ഇനി അടുത്തത് നോക്കാം അടുത്തത് പറഞ്ഞത് ബദലി വാലിയാണ് അപ്പോൾ ബദലി വാല നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും അതൊരു മറാഠി ഒരു ഹിന്ദി വേഡ് പോലത്തെ ഒരു വേഡാണ് മെയിൻ ആയിട്ടൊരു മറാഠി വേർഡിൻ്റെ സ്വഭാവം ആ വേർഡിനുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അത് അധികം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആ ഭാഗത്ത് വന്നിട്ടുള്ളൊരു പേരാവാം ഒരു ട്രേഡർക്ക് വന്ന അല്ലെങ്കിൽ ഒരു ഏജൻറ്റിന് ബ്രോക്കർക്ക് വന്ന പേരാകാം ഓക്കെ ദ പേഴ്സൺ ഹൂ ഫിനാൻസസ് ഓർ പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു മാർക്കറ്റ് ഫോർ ദിസ് സർവീസ് ഹിസ് ദിസ് ഹിസ് ചാർജ് എഫ് ഹിസ് കോൾഡ് കോണ്ടാഗോ ഓർ ബാക്ക്വേഡേഷൻ ചാർജ് അതായത് ഈ ഷെയർ വാങ്ങാനായിട്ട് ഷെയർ വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് എന്ത് കൊടുക്കുന്ന ആൾ അയാൾ കടം കൊടുക്കുന്ന ആളാണ് ഈ ബദലി വാല എന്ന് വെച്ചാൽ ഓക്കെ അതധികം എന്താണ് ഞാൻ പറഞ്ഞ പോലെ ഈ ബോംബെ ബേസ്ഡ് വന്നൊരു പേരായിരിക്കാം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബേസായിട്ട് വന്ന ഒരു പേരായിരിക്കാം അത് പിന്നെ ആറാമതായിട്ട് പറയുന്നത് ആർബി ട്രേജറാണ് എ പേഴ്സൺ ഹൂ ഈസ് സ്പെഷ്യലിസ്റ്റ് ഇൻ ഡീലിംഗ് വിത്ത് സെക്യൂരിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻറ്റേഴ്സ് അറ്റ് ദ സെയിം ടൈം അതായത് ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീലിങ്സ് ഒരേ സമയം നടത്താൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ് ആര് ആർബിട്രേജർ എന്ന് വെച്ചാൽ ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിലുള്ള മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ ഒരേ നേരം ഒരാൾക്ക് ട്രേഡിങ് നടത്താൻ പറ്റുന്ന ഒരു ബ്രോക്കറാണ് ആര് ആർബിട്രേജർ എന്ന് വെച്ചാൽ ഓക്കെ ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക വാട്ട് യു മീൻ ബൈ കോണ്ടാങ്കോ എന്താണ് കോണ്ടാങ്കോ എന്നതാണ് അടുത്ത ചോദ്യമായിട്ട് പറയുന്നത് ദി ബയർ വില്ലിംഗ് ടു കാരി ഓവർ ദ ട്രാൻസാക്ഷൻ ഹാസ് ടു പേ ദ ബദലി വാലാസ് കോമ്പൻസേഷൻ കോൾ ടു കോണ്ടാങ്കോ അതായത് ബദലിവാലക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ്റെ പേരാണിത് ഈ കോണ്ടാങ്കോ എന്ന് വെച്ചാൽ അത് ആര് കൊടുക്കുന്നതാണ് ഇത് ബയർ കൊടുക്കുന്നതാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താ പറയുന്നത് വാട്ട് യു മീൻ ബൈ ബാക്ക്വേഡേഷൻ അപ്പോൾ ബാക്ക്വേഡേഷൻ ആരാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ദി സെല്ലർ ഓഫ് സ്റ്റോക്ക് ഹാസ് ടു പേ ബദാ ചാർജ് നോൺ ബാക്ക്വേഡേഷൻ ടു അതായത് ബയർ കൊടുക്കുന്ന ബയർ ഈ ബദലിവാല നമ്മുടെ ഷെയർ ബ്രോക്കർക്ക് കൊടുക്കുന്ന ഫീസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ്റെ പേരാണ് ഈ കോണ്ടാങ്കോ എന്ന് വെച്ചാൽ സെല്ലർ കൊടുക്കുന്നതിൻ്റെ പേരാണ് എന്ത് ബാക്ക്വേഡേഷൻ എന്ന് വെച്ചാൽ ഓക്കെ അതൊന്ന് ഓർത്തു വെക്കുക ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അഞ്ച് മാർക്കിന് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലുള്ള ഒരു ചോദ്യമാണ് ഷോർട്ട് സെല്ലിംഗ് എന്താന്നുള്ളത് വാട്ട് യു മീൻ ബൈ ഷോർട്ട് സെല്ലിങ് ഓക്കെ അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക ഷോർട്ട് സെല്ലിംഗ് ഇസ് ആൻ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ട്രേഡിംഗ് സ്ട്രാറ്റജി അതൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ഒരു എന്താണ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തന്ത്രമാണ് ഓക്കെ ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്ത്രമാണ് ഇൻവെസ്റ്റർ എടുക്കുന്ന ഒരു തന്ത്രമാണത് ദാറ്റ് സ്പെക്കുലേറ്റ്സ് ഓൺ ദ ഡിക്ലൈൻ ഇൻ എ സ്റ്റോക്ക് ഓർ അതർ സെക്യൂരിറ്റീസ് പ്രൈസ് ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജി ദാറ്റ് ഷുഡ് ഓൺലി ബി അണ്ടർടേക്കൻ ബൈ എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് അതായത് സ്റ്റോക്കിൻ്റെ വില കുറയുന്ന നേരത്ത് കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന നേരത്തെ അല്ലെങ്കിൽ മനസ്സിലാവുന്ന നേരത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് ഇൻവെസ്റ്റർ അതായത് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ള ഒരു ഇൻവെസ്റ്റർ ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഒരു സ്ട്രാറ്റജിയാണ് എന്ത് ഈ ഷോർട്ട് സെല്ലിംഗ് എന്ന് വെച്ചാൽ ഓക്കെ എന്താ പറയുന്നത് ഇൻ ഷോർട്ട് സെല്ലിംഗ് എ പൊസി പൊസിഷൻ ഈസ് ഓപ്പൺ ബൈ ബോറോയിങ് ഷെയർസ് ഓഫ് എ സ്റ്റോക്ക് ഓർ അദർ അസെറ്റ് ദാറ്റ് ദി ഇൻവെസ്റ്റർ ബിലീവ്സ് വിൽ ഡിക്രീസ് ഇൻ വാല്യൂ

ഇങ്ങനെ താന്നു താന്ന് വരികയാണ് അപ്പോൾ ഇൻവെസ്റ്റർക്ക് മനസ്സിലാവുകയാണ് ഇത് താവാൻ പോവുകയാണ് എന്നുള്ളത് അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഈ ഒരു പോയിന്റിൽ അത് വിൽക്കും എന്നിട്ട് ഇത് കൂടുതൽ താവുന്ന നേരത്ത് അത് ഇയാൾ റീപർച്ചേസ് ചെയ്യും ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് അയാൾ കൂടുന്ന നേരത്ത് വിൽക്കുക ചെയ്യാം ഓക്കെ അപ്പോൾ അതെന്താ വെച്ചാൽ ഇയാൾ ഈ നേരത്ത് വിൽക്കണ നേരത്ത് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും ഈ നേരത്തെ പിന്നെ അത് വീണ് പർച്ചേസ് ചെയ്യുന്ന നേരത്ത് അയാൾക്ക് എന്നാണ് അത് ബെനിഫിറ്റ് വരിക ചെയ്യുന്നത് അല്ല അയാൾക്ക് അത് അതിന് എന്താണ് കൂടുതലായിട്ട് ബെനിഫിറ്റ് അതായത് ഇവിടെ ഇപ്പോൾ നൂറ് രൂപ വെച്ചിട്ട് വിറ്റ സാധനത്തിന് ഇവിടെ തിരിച്ചയാൾക്ക് എൺപത് രൂപക്ക് വീണ്ടും അത് വാങ്ങാൻ സാധിക്കും കാര്യം അതിൻ്റെ വില ഇടിഞ്ഞിടിഞ്ഞ് വരിക ചെയ്യുന്നതെങ്കിൽ ഓക്കെ അപ്പോൾ അതിന് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ അത്തരത്തിലുള്ള സ്ട്രാറ്റജി നടത്താൻ സാധിക്കുകയുള്ളൂ സ്വഭവേ ഷെയറിൻ്റെ പ്രൈസ് കൂടുന്ന നേരത്തെ എല്ലാവർക്കും അതിന് പ്രോഫിറ്റ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് പക്ഷേ കുറയുന്ന നേരത്തെ ഷോർട്ട് സെല്ലിംഗ് എന്ന് വെച്ചാ സ്ട്രാറ്റജി വെച്ച് വെച്ചിട്ടാണ് ആൾക്കാരതിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് യു മീൻ ബൈ ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിംഗ് അപ്പോൾ നമ്മൾ ആദ്യം മാനുവൽ ട്രേഡിംഗ് മെത്തേഡ്സ് ഓഫ് ഷെയർ ട്രേഡിംഗ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ട്രേഡിംഗ് രണ്ട് തരം ഒന്ന് മാനുവൽ ട്രേഡിങ്ങും ഒന്ന് ഓൺലൈൻ ട്രേഡിങ്ങും അപ്പോൾ അതിന് മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത് മാനുവൽ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഇനി ഓൺലൈൻ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് നോക്കാം ഓൺലൈൻ സ്റ്റോക്ക് ട്രേഡിംഗ് ഇസ് എ ഫെസിലിറ്റി ബേസ്ഡ് ഓൺ ട്രേഡിംഗ് ഓഫ് സ്റ്റോക്ക് അതൊരു ഫെസിലിറ്റിയാണ്

ഇൻ്റർഫിയറൻസ് കുറച്ച് കൊണ്ട് ട്രേഡിംഗ് നടത്തുന്നതിൻ്റെ പേരാണിത് ഓൺലൈൻ ട്രേഡിംഗ് അതാണ് ഓർത്ത് വെക്കേണ്ട കാര്യം ഓക്കെ ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം വാട്ട് ആർ അത് മെറിറ്റ്സ് ഓഫ് ഓൺലൈൻ ട്രേഡിംഗ് എന്തൊക്കെയാണ് ഓൺലൈൻ ട്രേഡിങ്ങിന് മെറിറ്റ്സ് അതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ അഞ്ച് മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസിലാണ് ഓൺലൈൻ ട്രേഡിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ മെറിറ്റ്സും കൂടി ചേർത്ത് ചോദിക്കാൻ ചാൻസുണ്ട് ചിലപ്പോൾ മെറിറ്റ്സ് മാത്രം ചോദിക്കാനും ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ആദ്യത്തെ പോയിൻറ്റ് നോക്കാം ഇറ്റ് ഹെൽപ്സ് ഇൻ റിയൽ ടൈം സ്റ്റോക്ക് ട്രേഡിംഗ് വിതൗട്ട് കോളിംഗ് ഓർ വിസിറ്റിംഗ് ബ്രോക്കേഴ്സ് ഓഫീസ് അതായത് ഈ ബ്രോക്കറിൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഓരോ ഷെയറിൻ്റെ വില എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതും പിന്നെ നമുക്ക് ജനറൽ എക്കണോമിക് സി സിറ്റുവേഷൻ എന്താണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും ബ്രോക്കറിൻ്റെ ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്പ്ലേസ് റിയൽ ടൈം മാർക്കറ്റ് വാച്ച് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആൻഡ് ഗ്രാഫ് അത് ഗ്രാഫിക്കൽ ആയിട്ടും പിന്നെ കൃത്യമായിട്ട് നിലവിൽ എത്രയാണ് പ്രൈസ് സ്റ്റോക്ക് പ്രൈസ് എത്രയാണെന്നുള്ളത് ഒക്കെ നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതിനൊന്നും നമുക്കൊരു ഇടനിലക്കാരൻ്റെ ആവശ്യം വരുന്നില്ല മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക ഇറ്റ് മേക്സ് ഈസി ടു ഇൻവെസ്റ്റ് ഇൻ ഐ പി ഒസ് മ്യൂച്വൽ ഫണ്ട് ആൻഡ് ബോണ്ട് അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് ഐ പി ഒ ഒരു കമ്പനി പുതുതായിട്ട് കുറേ ഷെയറുകൾ ഇറക്കുമ്പോൾ അതിൻ്റെ പേരാണ് ഐ പി ഒ ഇനിഷ്യൽ ആയിട്ട് ഇറക്കുന്നതിൻ്റെ പേരാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് അതേപോലെ മ്യൂച്വൽ ഫണ്ട് ബോണ്ടിലൊക്കെ നിക്ഷേപിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണെന്നാണ് പറയുന്നത് നാലാമത്തെ പോയിൻറ്റ് പറയുന്നത് വൺ ക്യാൻ ചെക്ക് ഡിമെറ്റ് അക്കൗണ്ട് ബാലൻസ് ആൻഡ് ബാങ്ക് ബാലൻസ് അറ്റ് എനി ടൈം ഇറ്റ് ഓഫേഴ്സ് കസ്റ്റമർ സർവീസ് ത്രൂ ഇമെയിൽ ഓർ ചാറ്റ് അതായത് ഡിമെറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ ട്രേഡ് ഷെയർ ട്രേഡ് നടത്തുമ്പോൾ ഒരു ഡിമെറ്റ് അക്കൗണ്ട് ഡീമെറ്റീരിയലസേഷൻ ഡീമെറ്റീരിലൈസേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നാലാമത്തെ സെമസ്റ്ററിൽ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് റെഗുലേഷൻസിൽ ഡീമെറ്റിരിലൈസേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഓക്കെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ മാക്സിമം എന്താണ് പേപ്പർ വർക്ക് കുറയ്ക്കാനായിട്ടൊക്കെ ഓൺലൈൻ ആക്കി മാറ്റുന്നതിൻ്റെ പേരാണ് ഈ ഡീമെറ്റീരിയലൈസേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻവെസ്റ്റർ എടുക്കുന്ന ഒരു അക്കൗണ്ടാണ് ഇന്ന് ഡിമെറ്റ് അക്കൗണ്ട് ഇത് ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് അതിൻ്റെ ബേസിസിലെടുക്കുന്ന ഒരു അക്കൗണ്ടാണ് ആ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓൺലൈനായിട്ട് ഷെയർ ട്രേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ അക്കൗണ്ടിൽ എത്ര ബാലൻസ് വന്ന് കിടക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ ബാങ്ക് ബാലൻസ് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓൺലൈൻ ട്രേഡിങ്ങിൽ പെട്ടെന്ന് മനസ്സിലാക്കാനാണ് അടുത്ത പോയിൻറ്റ് ശ്രദ്ധിക്കുക ഇറ്റ് സെക്യൂർസ് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ കുറച്ചും കൂടി സെക്യൂർഡ് ആയിരിക്കും ഇപ്പോൾ ഓൺലൈനിൻ്റെ പേ എന്താണ് ഓൺലൈൻ ട്രേഡിങ് നിൽക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല ട്രാൻസാക്ഷൻ വിൽ ബി സെക്യൂർഡ്

അപ്പോൾ അത് ഓൺലൈനാണ് കുറച്ചും കൂടി നല്ലത് കാര്യം മറ്റൊരു തേർഡ് പേഴ്സൺ ആണ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് ഈ മാനുവൽ ട്രേഡിങ്ങിൽ ബ്രോക്കറാണ് ചെയ്തു തരിക പക്ഷേ അയാൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജോബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതായത് നല്ല സ്പെഷ്യലിസ്റ്റ് ആൾക്കാരുണ്ടാവും എന്നാലും ഇത് നമുക്ക് തന്നെ എന്താണ് ഏകദേശം ഒരു ധാരണ വരും ഈ ഓൺലൈൻ ട്രേഡിങ്ങിൽ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ആയിട്ട് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം ട്രേഡിംഗ് പാറ്റേൺ ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രേഡിംഗ് പാറ്റേൺ അപ്പോൾ ട്രേഡിംഗ് പാറ്റേൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നോക്കാം ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആർ ലിമിറ്റഡ് ടു ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ദി ആർ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു ടു കാറ്റഗറീസ് ദാറ്റ് ഈസ് സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഓർ ഫോർവേഡ് ലിസ്റ്റ് ആൻഡ് നോൺ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് വിച്ച് ഈസ് നോൺ ആസ് ക്യാഷ് ലിസ്റ്റ് അപ്പോൾ ഇവിടെ പറയുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അതി അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് സ്പെസിഫൈഡ് സെക്യൂരിറ്റീസാണ് ഒന്ന് എന്താണ് നോൺ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസാണ് പ്രധാനമായിട്ടും ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതായത് ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിറ്റുന്നത് ഓക്കെ ഓക്കെ ഇനി അടുത്ത സൈഡിലേക്ക് ശ്രദ്ധിക്കുക ട്രാൻസ്ഫർ ആൻഡ് റിട്ടേൺ ഓഫ് സർട്ടിഫിക്കറ്റ് ഓക്കെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് മീൻസ് വോളണ്ടറി ഹാൻഡിങ് ഓവർ ഓഫ് ദ റൈറ്റ്സ് ആൻഡ് പോസിബിളി ദ ഡ്യൂട്ടീസ് ഓഫ് എ മെമ്പർ ആസ് റെപ്രസെൻറ്റഡ് ഇൻ എ ഷെയർ ഓഫ് ദി കമ്പനി ഫ്രം എ ഷെയർ ഹോൾഡർ ഹൂ വിഷസ് നോട്ട് ടു ബി എ മെമ്പർ ഇൻ ദ കമ്പനി എനി മോർ ടു എ പേഴ്സൺ ഹു വിഷസ് ഓഫ് ബി ബിക്കമ്മിംഗ് എ മെമ്പർ ദസ്

അപ്പോൾ ഷെയറിൻ്റെ കേസിലധികം ഈ ട്രാൻസ്ഫർ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്നതാണ് ട്രാൻസ്ഫർ ഷെയർ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്നതാണ് ഷെയറിൻ്റെ വിലയ്ക്ക് വരുന്ന വ്യതിയാനത്തിനനുസരിച്ചിട്ട് ആണ് ഈ ഒരു ട്രാൻസ്ഫർ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുക അപ്പോൾ അതിനെ നമുക്ക് സ്പെക്കുലേഷൻ എന്നാണ് അതിനെ വിളിക്കുക നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത് അല്ലെങ്കിൽ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ ഇങ്ങനെ ട്രാൻസ്ഫറിന് റെസ്ട്രിക്ഷൻ ഉള്ള എന്തെങ്കിലും വകുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു നിക്ഷേപകന് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുള്ളൂ ഓക്കെ അതാണ് ട്രാൻസ്ഫർ ആൻഡ് റിട്ടേൺ ഓഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക വാട്ട് യു മീൻ ബൈ ഡെറിവേറ്റീവ്സ് ഓക്കെ അപ്പോൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് അത് വളരെ ആണ് അപ്പോൾ ഇത് ഒരു സബ്ജെക്റ്റായിട്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ സിക്സ് സെമസ്റ്ററിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അതിപ്പോൾ പുതിയ സിലബസിൽ ഉണ്ടോ എന്നറിയില്ല എന്നാൽ വളരെ വലിയൊരു ടോപ്പിക്കാണിത് ശരിക്കും പറയുകയാണെങ്കിൽ പക്ഷേ നമ്മളിവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ വരുന്നൊരു സാധനമാണ് ഈ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ അതും ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രൂമെൻ്റ് ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസെറ്റാണ് അപ്പോൾ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം ഡെറിവേറ്റീവ്സ് ആർ സോ കോൾഡ് ബിക്കോസ് ദി ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹൂസ് വാല്യൂ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ വാല്യൂ ഓഫ് ആൻ അണ്ടർലൈയിങ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എ ട്രഷറി ബിൽ ബോണ്ട് ഓർ എ നോട്ട് ഓർ ആൻ ഇൻഡിവിജ്വൽ ഇക്വിറ്റി ഓർ ആൻ ഇക്വിറ്റി ഇൻഡെക്സ് ഓർ ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓർ എ കമോഡിറ്റി ഓർ ക്രെഡിറ്റ് റിസ്ക് അപ്പോൾ ഇവിടെ ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന വേർഡ് എന്താണെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു സംഗതി ഡിറൈവ് ചെയ്യുക ഡിറൈവ് ചെയ്യാമെന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് അതിൻ്റെ വാല്യൂ എടുക്കുക ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും ഡെറിവേറ്റീവ് എന്താണെന്ന് വെച്ചാൽ ധാരണാപത്രങ്ങളാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ചിലപ്പോൾ ഒരു ഷെയർ മുൻ നിർത്തിയാവാം അല്ലെങ്കിൽ ഗോൾഡ് മുൻനിർത്തിയാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം അതായത് ഇപ്പോൾ രണ്ട് പേർ തമ്മിലൊരു ധാരണ വെക്കുന്നു അതായത് നാളെ അല്ലെങ്കിൽ ഭാവിയിൽ ഏതെങ്കിലും ദിവസം രണ്ട് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇന്ന റേറ്റിന് ഞാൻ ഈ ഒരു അസെറ്റ് എന്നൊരു ധാരണ വെക്കുകയാണ് അപ്പോൾ വിൽക്കുന്ന ആൾ വിചാരിക്കുകയാണ് ഈ അസറ്റിൻ്റെ വാല്യൂ കുറയാൻ ചാൻസ് ഉണ്ട് അതായത് അതായതിപ്പോൾ എന്തൊരു കമോഡിറ്റി ആവും അപ്പോൾ ഗോൾഡ് ആവട്ടെ അപ്പോൾ ഗോൾഡ് രണ്ട് പേര് തമ്മിലൊരു ധാരണ വെക്കുകയാണ് ഒരു ഡെറിവേറ്റീവ് എഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടുകയാണ് അതായത് ഭാവിയിൽ അതായത് ഒരു മൂന്ന് മാസത്തിന് ശേഷം നാൽപ്പതിനായിരം രൂപക്ക് വാങ്ങുക എന്നുള്ളത് ഒരാൾ പറയാണ് അപ്പോൾ ആ വിലയ്ക്ക് വിൽക്കാനും ഒരാൾ തയ്യാറാവാണ് അപ്പോൾ വിൽക്കാൻ തയ്യാറാകുന്ന ആളുടെ ചിന്തകൾ എന്താണെന്ന് വെച്ചാൽ അയാൾ വിചാരിക്കുന്നത് ഇത് നാൽപ്പതിനായിരത്തിൽ നിന്ന് കുറയാനാണ് ചാൻസ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇയാളിത് വിൽക്കാൻ തയ്യാറാവുന്നത് വാങ്ങാൻ തയ്യാറാവുന്ന ആൾ എന്താ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് നാൽപ്പതിനായിരത്തിന് മുകളിലേക്ക് ഈ ഒരു തുക അല്ലെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് നാൽപ്പതിനായിരത്തിന് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങാൻ തയ്യാറാവുന്നത് ഓക്കെ അപ്പോൾ ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് നാൽപ്പതിനായിരത്തിന് മുകളിൽ നാൽപ്പത്തയ്യായിരം കഴിഞ്ഞാൽ ഈ വാങ്ങുന്ന ആൾക്ക് ലാഭമാണ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അയാൾക്ക് നാൽപ്പത്തയ്യായിരത്തിന് ഇയാളുടെ കയ്യിൽ നിന്ന് ഗോൾഡ് വാങ്ങിയിട്ട് അപ്പോൾ തന്നെ മറിച്ച് വിട്ടു കഴിഞ്ഞാൽ അയ്യായിരം രൂപ അയാൾക്ക് ലാഭമായിട്ട് കിട്ടും ഇനി വിൽക്കുന്ന ആൾക്ക് ഇനി ഇത് വില കുറേ ആണെന്ന് വെക്കാം നാൽപ്പതിനായിരം കുറഞ്ഞിട്ട് മുപ്പത്തി അയ്യായിരം മാത്രമാണ് അപ്പോൾ ഗോൾഡിൻ്റെ വില എന്നുണ്ടെങ്കിൽ വിൽക്കുന്ന ആക്കുന്നതാണ് അത് ലാഭമാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ അണ്ടർലൈംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡാണ് ഈ ഗോൾഡിന് പകരം ചിലപ്പോൾ ഷെയർ ആവാം ബോണ്ടാവാം ഒന്നും വേണ്ട ചിലപ്പോൾ എന്താണ് എന്തെങ്കിലും ഒരു സാധനം പലചരക്ക് സാധനങ്ങളോ അല്ലെങ്കിൽ അരിയോ ഗോതമ്പോ എന്തും ഡെറിവേറ്റീവിൽ ഇങ്ങനെ വിൽക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഒരു ഫിനാൻഷ്യൽ അസറ്റാണ് അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ ഏറ്റവും സിമ്പ്ലസ്റ്റ് ഫോം ഓഫ് ഡെറിവേറ്റീവ് എന്നതെന്ന് വെച്ചാൽ ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണമാണ് ഫോർവേഡ് കോൺട്രാക്ടിൻ്റെ ഉദാഹരണം അതായത് ഭാവിയിൽ ഒരു നിശ്ചിത വില നിശ്ചയിച്ചുകൊണ്ട് ഒരു സംഗതി വിൽക്കാൻ തയ്യാറാവുന്നത് ഓക്കെ ഓൾസോ നോൺ ആസ് ദി ഫോർ ഫാദർ ഓഫ് ഡെറിവേറ്റീവ് അതായത് ഫോർവേഡ് കോൺട്രാക്റ്റാണ് ഡെറിവേറ്റീവിൻ്റെ ഫോർഫാദർ എന്നറിയപ്പെടുന്നത് ഓക്കെ വി ഹാവ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഫോർവേഡ് ഫ്യൂ ഫ്യൂച്ചർ ഓപ്ഷൻ സ്വാപ്പ് ഓർ എ മിക്സ് ഓഫ് ദീസ് ഇതൊക്കെ എന്താണ് ഫിനാൻഷ്യൽ ആണ് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ഉണ്ട് കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് ഉണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻ ഉണ്ട് സ്വാപ്പ് ഉണ്ട് ഓക്കെ പിന്നെന്താണ് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഡെറിവേറ്റീവ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകൾ ഓർത്ത് വെക്കുക ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം വാട്ട് ആർ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് വിവിധ തരം ഡെറിവേറ്റീവ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ് ഫോർവേഡ് കോൺട്രാക്റ്റിൽ വരുന്നത് അതായത് എന്താ പറഞ്ഞത് ഫോർവേഡ് കോൺട്രാക്റ്റ് ഇസ് എ കസ്റ്റമൈസ്ഡ് കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് വെയർ സെറ്റിൽമെൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ സ്പെസിഫിക് ഡേറ്റ് ഇൻ ഫ്യൂച്ചർ അറ്റ് ടുഡേയ്സ് പ്രീ അഗ്രീഡ് പ്രൈസ് അതായത് ഇപ്പോഴെ ഒരു വില നിശ്ചയിക്കുവാണ് ഭാവിയിൽ ഇന്ന വിലയ്ക്ക് ഒരു സാധനം വാങ്ങിക്കോളാണ് ഇപ്പോഴേ നിശ്ചയിച്ചു കൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഫോർവേഡ് കോൺട്രാക്ട് ഹിയർ ദെർ വിൽ ബി എ ചാൻസ് ഓഫ് കൗണ്ടർ പാർട്ടി റിസ്ക് ഏതെങ്കിലും കൗണ്ടർ പാർട്ടിക്കാർ റിസ്ക് വരാം അതായത് നേരത്തെ പറഞ്ഞ പോലെ വില കൂടിയാൽ ഒരാൾക്ക് റിസ്ക് വരും വില കുറഞ്ഞാൽ മറ്റൊരാൾക്ക് റിസ്ക് വരും ഏതെങ്കിലും ഒരാൾക്ക് എന്തായാലും ഒരു റിസ്ക് ഇവിടെ ഫോർവേഡ് കോൺട്രാക്റ്റിൽ വരും ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് ഓക്കെ ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് നോക്കാം ഫ്യൂച്ചറാണ് എ ഫ്യൂച്ചർ കോൺട്രാക്ട് ഇസ് ആൻ എഗ്രിമെൻ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു ബൈ ഓർ സെൽ ആൻ അസെറ്റ് അറ്റ് എ സേർട്ടൺ ടൈം എറ്റ് ഇൻ ദ ഫ്യൂച്ചർ അറ്റ് എ സേർട്ടൺ പ്രൈസ് അപ്പോൾ നമ്മൾ നേരത്തെ ഫോർവേഡിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് ഫ്യൂച്ചറിനുള്ളത് രണ്ടുപേർ തമ്മിലൊരു അഗ്രിമെൻറ്റ് വെക്കുന്നു അത് ഇന്നൊരു ഡേ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു നാളെ അത് വാങ്ങാനോ വിൽക്കാനോ രണ്ടുപേര് തയ്യാറാവുന്നു ഓക്കെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ആർ സ്പെഷ്യൽ ടൈപ്പ്സ് ഓഫ് ഫോർവേഡ് അതായത് ഫോർവേഡിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് ഇൻ ദ സെൻസ് ദാറ്റ് ദി ഫോർമർ ആർ സ്റ്റാൻഡർഡൈസ്ഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട് അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് പ്രധാനമായിട്ടും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് നടക്കുക ഫോർവേഡ് വേണമെങ്കിൽ എവിടെ നിന്നും ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ട് പേര് നമ്മൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായാൽ മാത്രം മതി ഫ്യൂച്ചർ അധികം നടക്കുക സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റിലാണ് നടക്കുക അതുകൊണ്ട് ഇത് കുറച്ചും റിസ്ക് ഫ്രീ ആണ് എന്ത് ഫ്യൂച്ചർ കാരണം ഒരു പാർട്ടി പോലും അല്ലെങ്കിൽ ഇതിൽ ഏർപ്പെടുന്ന പാർട്ടീസിന് പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല പക്ഷേ ഫോർവേഡിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു റിസ്ക്കും കൂടി അതിൽ വരുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും പാർട്ടി പിന്മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടിതാണ് കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ്ഡ് എന്ത് ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ് സ്റ്റാൻഡർഡൈസ്ഡ് ഓക്കെ ഇനി അടുത്ത ഡെറിവേറ്റീവാണ് ഓപ്ഷൻ ഓക്കെ എൻ ഓപ്ഷൻ ഇസ് എ കോൺട്രാക്ട് കൺവെയംഗ് ദ റൈറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ ടു ബൈ യുവർ സെൽ സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് അറ്റ് എ ഫിക്സഡ് പ്രൈസ് ബിഫോർ ഓർ അറ്റ് എ സെർട്ടൺ ഫ്യൂച്ചർ ഡേറ്റ് ദർ ആർ ടു പാർട്ടീസ് ഇൻ ഓപ്ഷൻസ് ഇൻ വിച്ച് ബയർ റിസീവ്സ് എ റൈറ്റ് ഫോർ വിച്ച് ഹി പേസ് ഫീ കോൾഡ് പ്രീമിയം ആൻഡ് ദി സെല്ലർ അണ്ടർടേക്ക്സ് ആൻഡ് ഒബ്ലികേഷൻ ഓക്കെ അപ്പോൾ ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിൽക്കണം അല്ലെങ്കിൽ വാങ്ങണം എന്നുള്ളത് നിർബന്ധമല്ല ഓപ്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഇങ്ങനെ ഇത്ര വിലയ്ക്ക് വാങ്ങിക്കോളാമെന്ന് പറയും പക്ഷേ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യമേ ഒരു ഫീസ് കൊടുക്കും ബയർ ഒരു ഫീസ് കൊടുക്കും ഫീസ് കൊടുത്ത് വെക്കും സെല്ലർക്ക് അപ്പോൾ ഈ പറഞ്ഞ പോലെ വിലയ്ക്കുള്ള വ്യതിയാനം വരികയാണെങ്കിൽ ആ ഫീസിൽ നിന്നാണ് അയാൾക്ക് അതിൻ്റെ ലാഭം കിട്ടുക ഇനി സെല്ലർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അയാൾ എന്താണ് ആ ഫീസ് തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബയർക്ക് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ഒബ്ലിഗേഷൻ അല്ല അത് റൈറ്റ് മാത്രമാണ് അവകാശമാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് മൂന്നാമത്തെ ഡെറിവേറ്റീവ് ആയിട്ട് പറയുന്നത് ഇനി അടുത്ത ഡെറിവേറ്റീവായിട്ട് പറയുന്നത് സ്വാപ്പ് ആണ് അപ്പോൾ സ്വാപ്പ് പ്രധാനമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേര് കൈമാറ്റം ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് സ്വാപ്പ് എന്ന് വെച്ചാൽ വാങ്ങലും വിൽക്കലില്ല കൈമാറ്റം ചെയ്തോ അതായത് ഒരാളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു ഡിവെഞ്ചറോ മറ്റുള്ള കയ്യിൽ ചിലപ്പോൾ ഷെയറോ ആവാം അപ്പോൾ അത് ഭാവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എക്സ്ചേഞ്ച് ചെയ്തുകൊള്ളാം എന്ന് പറയുന്ന ഒരു ആണ് എഗ്രിമെൻ്റാണെന്ത് സ്വാപ്പ് എന്ന് വെച്ചാൽ അതവിടെ എഴുതിയിരിക്കുന്നത് സ്വാപ്പ്സ് ആർ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് വിത്ത് എ വാല്യൂഡ് ബേസ്ഡ് ഓൺ ക്യാഷ് ഫ്ലോ ആസ് ഒപ്പോസ്റ്റ് ടു സ്പെസിഫിക് അസെറ്റ് ഓക്കെ ഇനി അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് ആണ് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ കഴിഞ്ഞൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ വാങ്ങും ഓക്കെ അതായത് ബില്ലൊക്കെ വാങ്ങി വെക്കും ഈ ബില്ല് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുക കാര്യം ഒരു ചെറിയ ഡിസ്കൗണ്ടിന് ചിലപ്പോൾ ഇയാൾ ഭാവിയിൽ തരൂല്ല എന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു സൂചന കിട്ടി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് എന്താണ് അത് കുറഞ്ഞ പൈസ അതായത് ചെറിയൊരു ഡിസ്കൗണ്ട് വെച്ചിട്ട് അയാൾ കഴിഞ്ഞാൽ പൈസ വാങ്ങിയെടുത്തിട്ട് ആ ബില്ല് അയാൾക്ക് കൊടുക്കുക പിന്നെ അയാൾ ഇയാളെ കഴിയുന്നത് വാങ്ങിച്ചെടുത്തോളും അതാണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് ഡെറിവേറ്റീവിനെ കൊണ്ട് അപ്പോൾ എ ക്രെഡിറ്റ് ഡെവേറ്റീവ്സ് എ ഫിനാൻഷ്യൽ അസറ്റ് ദാറ്റ് അലൌസ് പാർട്ടീസ് ടു ഹാൻഡിൽ ദർ എക്സ്പോഷർ റിസ്ക് അതായത് ക്രെഡിറ്റ് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള റിസ്ക് ദി ക്രെഡിറ്റ് ഡെറിവേറ്റീവ് കൺസിസ്റ്റിംഗ് ഓഫ് എ പ്രൈവറ്റ്ലി ഹെൽഡ് നെഗോഷിയബിൾ ബൈലാറ്ററൽ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് ഇൻ എ ക്രെഡിറ്റർ ഡെപ്റ്റർ റിലേഷൻഷിപ്പ് ഇറ്റ് അലൌസ് ദ ക്രെഡിറ്റർ ടു ട്രാൻസ്ഫർ ദ റിസ്ക് ഓഫ് ഡെപ്റ്റേഴ്സ് ഡിഫോൾട്ട് ടു എ തേർഡ് പാർട്ടി അതായത് ഡെപ്ടറിൻ്റെ ഡെപ്റ്റർ നാൾ ഭാവിയിൽ ഈ പൈസ തരില്ല എന്ന് കരുതി കൊണ്ട് ഒരു തേർഡ് പാർട്ടിക്ക് എന്താണ് ഈ ക്രെഡിറ്റർക്ക് വേണമെങ്കിൽ എന്തെയ്യുക അത് കൈമാറ്റം ചെയ്യാം ഓക്കെ ഇനി അടുത്തത് ഹെഡ് ഫണ്ടാണ് അടുത്ത ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഹെഡ്ജ് ഫണ്ടാണ് അപ്പോൾ ഹെഡ്ജിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസ്ക് കുറയ്ക്കുന്ന അതായത് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് കുറയ്ക്കുന്ന ഒരു മെത്തഡാണ് ഹെഡ്ജിങ് എന്ന് വെച്ചാൽ അപ്പോൾ ഇതിനെ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ എന്ത് ചെയ്യുക പോയി ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് പോയിട്ട് എന്ത് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒന്ന് ഷെയറാണ് ഒന്ന് ഡിബെഞ്ചറ് ഒന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളെ റിസ്ക് കുറയാ ചെയ്യുക കാര്യം ചിലപ്പോൾ ഷെയർ പൊട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിബെഞ്ചറിനുള്ള വരുമാനം കിട്ടും അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടും അപ്പോൾ അതാണ് മെയിൻലി ഹെഡ്ജിങ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹെഡ്ജ് ഫണ്ടിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് ഇവിടെ എന്ത് പറയുന്നത് ഓക്കെ അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം ഹെഡ്ജ് ഫണ്ട്സ് ആർ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് യൂസിങ് പൂൾഡ് ഫണ്ട് അതായത് ഒരു ഫണ്ട് വിവിധ തരത്തിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ വിവിധ ഇൻവെസ്റ്റ്മെൻസിലേക്ക് നമ്മൾ ഇടുക അതാണ് ഹെഡ്ജിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് എംപ്ലോയ് ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ടു ഏൺ ആക്റ്റീവ് റിട്ടേൺ ഓർ ആൽഫ ഒരു കൃത്യമായ റിട്ടേൺ അതിൻ്റെ മറ്റൊരു പേരാണ് ആൽഫ അതായത് ഫിനാൻഷ്യൽ ടേമാണ് ഫിനാൻ അതായത് ഫിനാൻസിൻ്റെ ടേമാണത് ഓക്കെ അതായത് ഇതിന് റിട്ടേണിനെ സൂചിപ്പിക്കുന്ന ഒരു വാല്യൂ ആണ് ഈ ആൽഫ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നൊരു പേപ്പർ പഠിക്കുകയാണെങ്കിൽ നമ്മളതിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കും ഓക്കെ ഫോർ ദ ഇൻവെസ്റ്റേഴ്സ് ഹെഡ്ജ് ഫണ്ട്സ് മേ ബി അഗ്രസീവ്ലി മാനേജ്ഡ് ഓർ മേക്ക് യൂസ് ഓഫ് ഡെറിവേറ്റീവ്സ് ആൻഡ് ലെവേജ് ഇൻ ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് വിത്ത് ദ ഗോൾ ഓഫ് ജനറേറ്റിംഗ് ഹൈ റിട്ടേൺ അത് ഇൻ ആൻ ആപ്സല്യൂട്ട് സെൻസ് ഓർ ഓവർ എ സ്പെസിഫൈഡ് മാർക്കറ്റ് ബെഞ്ച് മാർക്ക് അപ്പോൾ ഇതാണ് ഹെഡ്ജ് ഫണ്ടിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്